അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഫൗസി സ്ട്രീംസ് കിച്ചനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമുക്ക് നല്ല കുഞ്ഞിക്കൊഴുവ, ഉണങ്ങിയ കുഞ്ഞിക്കൊഴുവ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ? അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് കുഞ്ഞിക്കൊഴുവ എടുത്തു വെച്ചിട്ടുണ്ട്. അതാദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വാരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് അരിച്ചു വെക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഴുക്കുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. പിന്നെ നമുക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ മുഴുവൻ ഉള്ളിയും ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചൂടുവെട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള കുഞ്ഞു ഉണക്കക്കൊഴുവായിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല ഗോൾഡൻ കളറിൽ മുരുമുരാന്നാവുന്നവരെ നമുക്ക് ഒന്ന് മുരിച്ചെടുക്കണം. ഒരുപാട് തീയിൽ ഇടരുത്, ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ല ക്രിസ്പി ആകുന്നവരെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പിടാത്ത ഉണക്കക്കൊഴുവാണ്, നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊഴുവ പൊരിച്ച അതേ പാത്രം തന്നെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ചതച്ച് വെച്ച കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂണോളം ചതച്ച മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി മൊരിച്ചെടുക്കണം. പിന്നെ ഉള്ളിക്കും ഈ മുളകിനും ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ നേരത്തെ ക്രിസ്പി ആയിട്ട് പൊരിച്ചു വെച്ചിട്ടുള്ള കുഞ്ഞിക്കൊഴുവായിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കുഞ്ഞുണക്കക്കൊഴുവ ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ എപ്പോഴും കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും Bye.